ശൈഖ് ഇബ്നു ദഹിയത്ത് മൗലിദ് ഒന്ന് രചിക്കലായി, രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീറിൽ താൻ പറയുന്നതായി. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം. ആരാ? ആറാം നൂറ്റാണ്ടിലെ മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന മുളഫർ രാജാവാണ് പിന്നീട് ജന്മദിനാഘോഷം കൊണ്ടുവന്നത്. ആ മലിക്കുൽ മുളഫറിന്റെ കൊട്ടാരത്തിലുള്ള ഇബ്നു ദഹിയത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ കുറെ മൗലിദ് ഉണ്ടാക്കി കൊടുത്തു. എന്താണ് അദ്ദേഹത്തിന്റെ പരിപാടി? കൂടാതെ 130,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം, ഉലമാക്കൾ അനവധി ഹാജരുണ്ടതിലെന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും. മൗലിദ് ശരീഫ് ഓതുന്ന സമയം വന്ന് ഇരിക്കുന്നതാ സദസ്സിൽ മുളഫറുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ 300,000 പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന. 300,000 പൊന്നുകൊണ്ടാ റസൂലുള്ളാന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതേ ഷിയാക്കളുടെ വിഭാഗത്തിലെ ഫാത്തിമിയാക്കൾ തുടക്കം കുറിച്ചു, അത് അവരിൽ തന്നെയുള്ള ഒരാൾ അവസാനിപ്പിച്ചു, വീണ്ടും മലിക്കുൽ മുളഫർ ആരംഭം കുറിച്ചു. അതേ അവരുടെ കൂട്ടത്തിലുള്ള ഇബ്നു ദഹിയത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ റാഫിലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അവരാണ് മൗലിദ് ഉണ്ടാക്കിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇത് സ്വഹാബത്തിന്റെ കാലത്തില്ല. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, അതാ ഇബ്നു മഹാനായ ഇമാം ഫാഖിയാനി റഹ്മത്തുള്ളാഹി അലൈഹി മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. പഠിച്ചു വച്ചോ, അതേ മദ്ഹബിന്റെ ഇമാമുമാര് പോലും ജന്മദിനാഘോഷം അനുവദിക്കുന്നില്ല, അവരംഗീകരിക്കുന്നില്ല. അതാ ഇമാം ഫാഖിയാനിയെ സുയൂത്തി ഉദ്ധരിക്കുകയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നാ. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ മൗലിദാഘോഷത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. മാത്രമല്ല സഹോദരങ്ങളെ, വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തിൽ ലദീന ഹുമുൽ ഖുദുവത്തു ഫിദ്ദീനിൽ മുതമസ്സിഖൂന ബിആറാഇൽ മുതഖദ്ദിമീന ബൽ ഹുവ ബിദ്അത്തുൻ. അതേ പൂർവികരായ സലഫു സാലിഹീങ്ങളിൽ നിന്ന് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, അത് പുത്തൻ ആചാരമാണ്. അഹ്ദസഹൽ ബത്താലോൻ, പമ്പര വിട്ടികൾ ഉണ്ടാക്കിയ പമ്പര വിട്ടികൾ ഉണ്ടാക്കിയ ബിദ്അത്താണ്. വശഹവതു നഫ്സിൻ യഅതനാബിയൽ അക്കാലൂൻ, അതേ തീറ്റക്കൊതിയന്മാരുണ്ടാക്കിയ പമ്പര വിട്ടികൾ ഉണ്ടാക്കിയ ഒരു പുത്തനാചാരമാണെന്ന് ഇമാം ഫാഖിയാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുമ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതേ ലോകത്തുള്ള ഒരു ഇമാമിങ്ങളും അംഗീകരിക്കുന്നില്ല. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും ഇബ്നു ഹജർ തങ്ങളെ പോലെ, ഇബ്നു ഹജറുള്ള അസ്ഖലാനിയെ പോലെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നു, റസൂലിൽ നിന്ന് ഇത് ചര്യയായി വന്നിട്ടില്ല, സ്വഹാബത്തിൽ നിന്ന് ചര്യയായി വന്നിട്ടില്ല, താബിഈങ്ങളിൽ നിന്ന് ചര്യയായി വന്നിട്ടില്ല. ഇതാഘോഷിക്കുന്ന പാവപ്പെട്ട മുസ്ലിമേ, സാധാരണക്കാരെ, റസൂൽ പഠിപ്പിക്കാത്ത ഒരാചാരം നമുക്ക് വേണ്ട, റസൂൽ ചൊല്ലാത്ത ഒരു മൗലിദ് നമുക്ക് വേണ്ട, റസൂൽ ആഘോഷിക്കാത്ത ഒരാഘോഷം നമുക്ക് വേണ്ട. റസൂലിന്റെ സ്വഹാബത്ത് കാണിച്ചു തരാത്ത ഒരാഘോഷം നമുക്ക് വേണ്ട.